അന്ധവിശ്വാസങ്ങൾക്കെതിരെ നവോത്ഥാന മുന്നേറ്റം വിഷയം അവതരിപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാനനായ ഹനീഫ് കായക്കൊടിയെ വളരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി ولا تموتن الا وانتم مسلمون. ആദരണീയരായ നേതാക്കളെ, പണ്ഡിതന്മാരെ, രക്ഷിതാക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, കേരളത്തിലെ മുസ്ലിം സമൂഹത്തിനിടയിൽ കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലത്തോളമായി സംഘടിതമായി നവോത്ഥാന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനം ഈ ഏപ്രിൽ മെയ് മാസങ്ങളിൽ കേരളത്തിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന ക്യാമ്പയിനിൻ്റെ ഉദ്ഘാടന സമ്മേളനത്തിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നാം ഉയർത്തിപ്പിടിക്കുന്ന പ്രമേയത്തിൻ്റെ അനിവാര്യതയെക്കുറിച്ചും ആ പ്രമേയം ഈ സമൂഹത്തിന് മുന്നിൽ സമർപ്പിക്കുന്ന സന്ദേശങ്ങളെക്കുറിച്ചും നേരത്തെ ഇവിടെ സംസാരിച്ച നമ്മുടെ പണ്ഡിതന്മാർ വിശദീകരിക്കുകയുണ്ടായി. അന്ധവിശ്വാസങ്ങൾ എത്രമാത്രം കേരളീയ മുസ്ലിം സമൂഹത്തെ എന്നല്ല, കേരളീയ പൊതു സമൂഹത്തെ കാർന്നു തന്നുകൊണ്ടിരിക്കുന്നു എന്നതിനുള്ള ഉദാഹരണങ്ങൾ ഓരോ ദിവസവും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ. മതത്തിൻ്റെ പേരിലും അതേപോലെ ശാസ്ത്രത്തിൻ്റെ പേരിലുമൊക്കെ അന്ധവിശ്വാസങ്ങൾ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഇവിടെ നടന്ന സംസാരങ്ങളിൽ നിന്ന് എന്താണ് അന്ധവിശ്വാസങ്ങൾ എന്ന് നാം മനസ്സിലാക്കുകയുണ്ടായി. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അന്ധവിശ്വാസങ്ങൾ എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനിനും തിരുസുന്നത്തിനും വിരുദ്ധമായ കാര്യങ്ങളാണ്. കാരണം ഈ മതം പൂർത്തീകരിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ആ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് നൽകിയ നിർദ്ദേശം വിശുദ്ധ ഖുർആനും അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തും പിൻപറ്റി ജീവിക്കുവാനാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ആ പ്രമാണങ്ങളിൽ എന്താണോ സ്ഥിരപ്പെട്ടിരിക്കുന്നത് അതൊക്കെ വിശ്വാസങ്ങളായി സ്വീകരിക്കുകയും അതിന് വിരുദ്ധമായ കാര്യങ്ങളെ അന്ധവിശ്വാസമായി മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം മുന്നോട്ട് പോന്നിട്ടുള്ളത്. അത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്നതിനാണ് വിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയും മൻഹജ് സലഫ് അനുസരിച്ചായിരിക്കണം നാം മനസ്സിലാക്കേണ്ടത് എന്ന തീരുമാനം നാം എടുക്കുകയും ആ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. കേരളത്തിലെ മുസ്ലിം സമൂഹത്തിനിടയിൽ ഏറ്റവും വ്യവസ്ഥാപിതമായി പരന്നുകിടക്കുന്ന ഏറ്റവും വലിയ അന്ധവിശ്വാസമാണ് അല്ലാഹുവല്ലാത്തവരോടുള്ള പ്രാർത്ഥന. നാട്ടിലാകെ കെട്ടിയുയർത്തപ്പെട്ടിരിക്കുന്ന ജാറങ്ങളിൽ മരിച്ചുകിടക്കുന്ന മഹാന്മാരോട്, അതേപോലെ തന്നെ ജീവിച്ചിരിക്കുന്ന സിദ്ധന്മാരെന്ന്, തങ്ങന്മാരെന്ന്, ഉപ്പാപ്പമാരെന്ന് ഒക്കെ അറിയപ്പെടുന്ന മഹത്തുക്കളോട്, മഹത്തുക്കളായി അറിയപ്പെടുന്നവരോട് ഒക്കെ തങ്ങളുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും അവതരിപ്പിച്ചുകൊണ്ട് പ്രാർത്ഥന നടത്തുന്ന ആളുകളെ നമുക്ക് കാണുവാൻ കഴിയും. അത്തരം ആളുകളോട്
ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആരംഭകാലത്ത് നമ്മുടെ മഹാരഥന്മാരായ പണ്ഡിതന്മാർ എന്താണ് നിങ്ങൾക്ക് വിശുദ്ധ ഖുർആനിൽ നിന്നുള്ള തെളിവ് എന്ന് ചോദിച്ചപ്പോൾ അത്തരം തെളിവുകൾ പറയാൻ കഴിയാതെ മാറി നിൽക്കുകയാണ് ചെയ്തിരുന്നത് എങ്കിൽ കാലം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് വിശുദ്ധ ഖുർആനിലെ ഏത് ആയത്തുകളും സന്ദർഭങ്ങളിൽ നിന്ന് അടർത്തിയെടുത്തുകൊണ്ട് മരിച്ചുപോയ മഹാന്മാരെ വിളിച്ചു തേടുവാനുള്ള തെളിവുകളായി സമർപ്പിക്കുന്ന പൗരോഹിത്യത്തെയാണ്. ഞങ്ങളും ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് വിശുദ്ധ ഖുർആനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പൗരോഹിത്യം രംഗത്ത് വരുമ്പോഴാണ് നിങ്ങൾ പറയുന്ന വിശ്വാസം ഇസ്ലാമിൻ്റെതല്ല എന്നും അത് അന്ധവിശ്വാസമാണ് എന്നും അത് പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണ് എന്നും നിങ്ങൾ ഓതിയ വിശുദ്ധ ഖുർആനിലെ ഏതെങ്കിലും ഒരു വചനം അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്ന് നേരിട്ട് ഈ ആയത്ത് കേട്ട ഏതെങ്കിലും ഒരു സഹാബിയോ ഖൈറുന്നാസി ഖർനീ സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഉത്തമ സമൂഹത്തിൽപ്പെട്ട ആരെങ്കിലുമോ മരിച്ചുപോയ മഹാന്മാരെ വിളിച്ചു തേടുവാനുള്ള തെളിവായി മനസ്സിലാക്കിയിട്ടില്ല എന്നും അങ്ങനെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നിങ്ങളുടെ ഈ ഖുർആനിലെ ഈ ആയത്തിന് നിങ്ങൾ നൽകുന്ന അർത്ഥം സ്വീകാര്യമാവുകയുള്ളൂ എന്നും മൻഹജു സലഫ് എന്ന മാനദണ്ഡം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ സമൂഹത്തിന് മുന്നിൽ മുജാഹിദ് പ്രസ്ഥാനം പഠിപ്പിച്ചത്. അതേപോലെ നമുക്കറിയാം ഇസ്ലാഹി പ്രസ്ഥാനം ഈ സമൂഹത്തിലെ വിശ്വാസ ജീർണതകൾക്കെതിരെ പൊരുതി മുന്നോട്ട് വന്നപ്പോൾ അതിൻ്റെ ഇടയിൽ കടന്നു വന്ന ചില ആളുകൾ അതിനേക്കാൾ കൂടുതലായി തങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കുകയും വിശുദ്ധ ഖുർആനിന്റെ അന്തസ്സത്തെ നിഷേധിക്കുന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളുമായി രംഗത്ത് വരികയും ചെയ്തു. ജിന്ന് എന്ന് പറയുന്നത് മനുഷ്യരെ പോലെ ഒരു മറ്റൊരു വർഗമാണ് എന്നല്ല മറിച്ച് മനുഷ്യരിൽ തന്നെ പെട്ട മറ്റൊരു പ്രാകൃത വർഗമാണ്, മനുഷ്യരിൽ തന്നെയായ മനുഷ്യർ തന്നെയായ മറ്റൊരു പ്രാകൃത വർഗമാണ് എന്ന് ജിന്നി വിഭാഗത്തെ വിശദീകരിച്ച പണ്ഡിതന്മാരുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അടക്കമുള്ള അള്ളാഹുവിന്റെ ദൂതന്മാരുടെ മുഅ്ജിസത്തുകളെ വിശുദ്ധ ഖുർആനിൽ വിശദീകരിക്കപ്പെട്ട മുഅ്ജിസത്തുകളെ തങ്ങളുടെ യുക്തിക്കനുസരിച്ച് വ്യാഖ്യാനിച്ച സി എൻ അഹമ്മദ് മൗലവിയെ പോലെയുള്ള പണ്ഡിതന്മാരുണ്ടായി. അത്തരം ആളുകൾ ഈ വിശദീകരണങ്ങളുമായി രംഗത്ത് വന്നപ്പോഴും ഇസ്ലാഹി പ്രസ്ഥാനം ഈ സമൂഹത്തിന്റെ മുന്നിൽ സമർപ്പിച്ച വിശുദ്ധ ഖുർആനിലെയും തിരുസുന്നത്തുകളുടെയും ആയത്തുകൾക്കും ഹദീസുകൾക്കും ആ പ്രമാണങ്ങൾക്ക് നൽകിയ വിശദീകരണങ്ങൾ പൂർവികന്മാരായ പണ്ഡിതന്മാർ നൽകിയ വിശദീകരണങ്ങളായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നാം സംസാരിക്കുന്നത് എന്നാണ് ജനങ്ങളോട് നാം പറഞ്ഞത്. അവിടെ നമ്മളുടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് അതല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ പരീക്ഷണങ്ങൾക്ക് വിധേയമായെങ്കിൽ മാത്രമേ ബോധ്യപ്പെടൂ എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യ ബുദ്ധിക്ക് യോജിക്കാത്തതാണ് ഇത്തരം കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ തള്ളിപ്പറയുകയോ അത് അന്ധവിശ്വാസമായി വിശദീകരിക്കുകയോ ചെയ്യുകയല്ല മുജാഹിദ് പ്രസ്ഥാനം ചെയ്തത്. ഇവിടെയാണ് വിശ്വാസങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും നാം വേറിട്ട് മനസ്സിലാക്കേണ്ടത്. മുസ്ലിം സമുദായം അന്ധവിശ്വാസങ്ങളെ എതിർക്കുമ്പോ ഇസ്ലാഹി പ്രസ്ഥാനം അന്ധവിശ്വാസങ്ങളെ എതിർക്കുമ്പോ നിങ്ങൾ എങ്ങനെയാണ് ജിന്നുകൾ മനുഷ്യരെ പിഴപ്പിക്കുമെന്ന് വിശ്വസിക്കുന്നത് ഒരു വർഗമാണ് എന്ന് നിങ്ങൾ പറയുന്ന മനുഷ്യരല്ലാത്ത എന്നാൽ മനുഷ്യരെ പോലെ അള്ളാഹുവിന്റെ സൃഷ്ടികളായ മനുഷ്യരുടെ സവിശേഷതകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ മറ്റൊരു ജീവിവർഗം എങ്ങനെയാണ് നിങ്ങളെ മദ്യപാനികളാക്കുന്നത്, എങ്ങനെയാണ് നിങ്ങളെ വ്യഭിചാരത്തിലേക്ക് ക്ഷണിക്കുന്നത്, എങ്ങനെയാണ് നിങ്ങളെ തിന്മകളിലേക്ക് ക്ഷണിക്കുന്നത്, എങ്ങനെയാണ് നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ചിന്തയിൽ ആ ഭൗതിക ജീവികൾക്ക് കടന്നു കയറാൻ കഴിയുന്നത്, അത് തന്നെ ഏറ്റവും വലിയ അന്ധവിശ്വാസമല്ലേ എന്ന് ചോദിക്കുന്ന യുക്തിവാദികൾ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഈ പ്രചാരണങ്ങളെ ചോദ്യം ചെയ്തിട്ടുണ്ട്. അവിടെയാണ് മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞത് പ്രമാണം എന്താണോ പറയുന്നത്, വിശുദ്ധ ഖുർആൻ എന്താണോ പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണോ പഠിപ്പിക്കുന്നത് അതാണ് മുജാഹിദുകൾ വിശ്വാസമായി പരിഗണിക്കുന്നത്, അതിനപ്പുറത്തുള്ളതാണ് മുജാഹിദുകൾ അന്ധവിശ്വാസമായി പരിഗണിക്കുന്നത് എന്ന്. ജിന്നുകളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച കാര്യങ്ങൾ, മലക്കുകളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച കാര്യങ്ങൾ, അതേപോലെ മറ്റ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഗൈബിയായ അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂലും പറയുകയും പഠിപ്പിക്കുകയും ചെയ്തെങ്കിൽ മാത്രം മനസ്സിലാകുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. അത്തരം വിശദീകരണങ്ങളൊന്നും പരീക്ഷണങ്ങളിലൂടെ ബോധ്യപ്പെട്ടെങ്കിൽ മാത്രമേ അംഗീകരിക്കാൻ കഴിയൂ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. മലക്കുകൾ മനുഷ്യരെ ചോദ്യം ചെയ്യും, മരിച്ചു കഴിഞ്ഞ മനുഷ്യരെ മലക്കുകൾ ചോദ്യം ചെയ്യും. അള്ളാഹുവിന്റെ റസൂൽ വളരെ കൃത്യമായി പഠിപ്പിച്ച കാര്യമാണ്. ഒരാൾ പറയുന്നു എനിക്കത് വിശ്വാസമാകണമെങ്കിൽ
എനിക്കത് വിശ്വാസമാകണമെങ്കിൽ കബറിനുള്ളിൽ ആധുനിക മെഷീനുകൾ നമുക്ക് ഘടിപ്പിക്കാം. അവിടെ നടക്കുന്ന ഓരോ ചലനങ്ങളും നമുക്കറിയുവാനുള്ള സംവിധാനങ്ങൾ ഇന്നയുണ്ട്. ഭൂമിയുടെ അടിയിലുള്ള ചലനങ്ങൾ മനസ്സിലാക്കുവാൻ കഴിയുന്ന അത്യന്താധുനിക ഉപകരണങ്ങളുണ്ട്. ആ ഉപകരണങ്ങൾ കബറുകൾക്കിടെ കബറിന്റെ ഉള്ളിൽ ഘടിപ്പിച്ച് ആ ചോദ്യവും അതിന് വരുന്ന ഉത്തരവും പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ, നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ബോധശാസ്ത്രീയമായി ബോധ്യപ്പെട്ടെങ്കിൽ മാത്രമേ എനിക്ക് അംഗീകരിക്കാൻ കഴിയുള്ളൂ എന്നൊരാൾ പറഞ്ഞാൽ അയാൾ വിശ്വാസത്തെയാണ് നിഷേധിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അത് അന്ധവിശ്വാസത്തിനെതിരല്ല, അത് വിശ്വാസത്തിനെതിരാണ്. ഒരാൾ പറയുന്നു, ഒരു കടയിൽ ചെന്ന ഒരാൾ ആവശ്യപ്പെടുന്നു, എനിക്കല്പം വിഷം വേണം, എന്റെ വീട്ടിൽ ചില ക്ഷുദ്രജീവികളുണ്ട്, അതിനെ നശിപ്പിക്കുന്ന ഒരു വിഷം എനിക്ക് വേണം. കടക്കാരൻ ഒരു ബോട്ടിൽ വിഷമെടുത്തു കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരു സ്പ്രേ എടുത്തു കൊടുക്കുന്നു. വാങ്ങാൻ ചെന്നയാൾ ചോദിക്കാൻ, ഇത് വിഷാണ് എന്നുള്ളതിന് എന്താ തെളിവ്? കച്ചവടക്കാരൻ പറഞ്ഞു, ഇതുണ്ടാക്കിയ കമ്പനി പറയുന്നു ഇത് വിഷമാണ്, ഇതുണ്ടാക്കിയ കമ്പനി പറയുന്നു ഇത് ഇത്തരം ക്ഷുദ്രജീവികളെ നശിപ്പിക്കാനുള്ളതാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് വിഷമാണ്. ഇയാൾ പറയുന്നു, ഇല്ല, അതെനിക്ക് വിഷമാണെന്ന് ബോധ്യപ്പെടണമെങ്കിൽ ഞാൻ കുടിച്ച് എനിക്കെന്തെങ്കിലും അപകടം പറ്റിയാൽ മാത്രമേ അത് വിഷമാണെന്ന് ഞാൻ വിശ്വസിക്കുകയുള്ളൂ എന്ന് പറയുന്നത് ഒരിക്കലും തന്നെ ബുദ്ധിപരമായ നിലപാടല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഇവിടെ സിപി സൂചിപ്പിക്കുകയുണ്ടായി, അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് ഒരു കുഞ്ഞിനെ കൊണ്ടുവന്ന സംഭവം, അത് ജിന്നുബാധയുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് കാണാൻ കഴിയും. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുണ്ടായി, അത് പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടതാണ് എന്ന് വിശ്വസിക്കുകയാണ് മുജാഹിദികൾ സ്വീകരിക്കുന്നത്. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ ആ കാര്യം പറഞ്ഞത് വഹീന്റെ അടിസ്ഥാനത്തിലാണെന്നും അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിർദ്ദേശിച്ച പരിഹാരങ്ങൾ വഹീന്റെ അടിസ്ഥാനത്തിലാണെന്നും ആ വഹീ അറിയാത്ത, വഹീയില്ലാത്ത, വഹീന്റെ അടിസ്ഥാനത്തിൽ നിലപാട് സ്വീകരിക്കാൻ കഴിയാത്ത ഒരാൾക്കും തന്നെ ഇന്ന് നമ്മുടെ നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഖുർആൻ തെറാപ്പി എന്ന പേരിൽ, ഖുർആൻ ചികിത്സ എന്ന പേരിൽ, ജിന്ന് ചികിത്സ എന്ന പേരിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചികിത്സയും നടത്തുവാനുള്ള അവകാശമില്ലെന്നും വളരെ കൃത്യമായി കേരള ജംഇയ്യത്തുൽ ഉലമ ജിന്ന്, പിശാജ്, റുഖിയ, ശറഇയ്യ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ എന്ന പുസ്തകത്തിൽ സൂചിപ്പിച്ച് നമുക്ക് കാണുവാൻ കഴിയും. അത് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള നിലപാടാണ്. അത് പ്രമാണങ്ങളിൽ നിന്ന് മുജാഹിദ് പ്രസ്ഥാനം മനസ്സിലാക്കുകയും ഈ സമൂഹത്തിന് മുന്നിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന, ഈ സമൂഹത്തോട് പറയുകയും ചെയ്യുന്ന നിലപാടാണ്. എന്നാൽ ചില ആളുകൾ അതിനപ്പുറത്ത് പോയി ചികിത്സകൾ ആരംഭിച്ചു. സൂറത്തു മറിയം, സൂറത്തുൽ കഹ്ഫ്, ഇത് മാനസിക രോഗത്തിന് ചികിത്സിക്കാനുള്ളതാണ്. നേരത്തെ ഇവിടെ ബഹുമാന്യനായ മടവൂർ സൂചിപ്പിച്ചല്ലോ, കേരളത്തിലെ ഒരു പണ്ഡിതൻ ഒരു ചാനലിൽ നിരന്തരമായി വന്നുകൊണ്ട് ഈ സമുദായത്തിന് ചികിത്സാ മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നു. എങ്ങനെയാണ് അദ്ദേഹത്തെ ഇന്ന് ഇത്തരം ചില ചികിത്സകളെ അംഗീകരിക്കുന്ന മുജാഹിദുകളാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നവർക്ക് എതിർക്കാൻ കഴിയുക? അദ്ദേഹത്തെ എതിർത്ത ആളുകളുണ്ട്. ഇന്ന് കേരളത്തിൽ വിസ്ഡം എന്ന പേരിൽ പ്രവർത്തിക്കുന്ന ഈ ആളുകൾ, അവർ പറയുന്നത് ഞങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളിൽ താല്പര്യമില്ല, ഇത്തരം വിവാദങ്ങളോട് ഞങ്ങൾക്ക് താല്പര്യമില്ല, ഞങ്ങൾ ഇത് പറയാൻ തയ്യാറല്ല എന്നാണ്. പക്ഷേ കേരളത്തിലെ മുസ്ലിം സമൂഹം, കേരളത്തിലെ പൊതുസമൂഹം ഇത്തരം ആളുകളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഒരു നൂറ്റാണ്ട് കാലത്തോളം കേരളത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഈ പ്രസ്ഥാനത്തിൽ നിന്ന് എന്തിന്റെ പേരിലാണ് നിങ്ങൾ വേറിട്ട് പോയത്? എന്തിനാണ് ഈ ഒരു വിഭാഗം ഈ നവോത്ഥാന പ്രസ്ഥാനത്തിൽ നിന്ന് വേറിട്ട് പോയത് എന്ന ചോദ്യത്തിന് ആ ആളുകൾ മറുപടി പറയേണ്ടതുണ്ട്. എന്തായിരുന്നു മുജാഹിദ് പ്രസ്ഥാനവുമായുള്ള അടിസ്ഥാനപരമായ അഭിപ്രായ വ്യത്യാസം? നമുക്കറിയാം,
കേരള ജമിയത്തുൽ ഉലമ എന്ന പണ്ഡിത സംഘടന ഇവിടെ ചില വിവാദങ്ങൾ ഉണ്ടായപ്പോൾ ആ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു തീരുമാനമെടുത്തു. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികവുമായ ജിന്നുകളോട് മനുഷ്യൻ നടത്തുന്ന സഹായാർത്ഥനകൾ ശിർക്കാണ്, ഹറാമാണ് എന്നായിരുന്നു ജമിയത്തുൽ ഉലമയുടെ തീരുമാനം. ആ തീരുമാനം കേരളത്തിലെ മുജാഹിദുകൾക്കിടയിൽ വിതരണം ചെയ്യപ്പെട്ടു. ആ തീരുമാനം കേരളത്തിലെ മുജാഹിദുകൾക്കിടയിൽ വിശദീകരിക്കപ്പെട്ടു. ആ വിശദീകരണത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ചില ആളുകൾ രംഗത്ത് വരികയും ജമിയത്തുൽ ഉലമയുടെ വാദം തെറ്റാണ് എന്ന് സമർത്ഥിക്കാൻ ശ്രമിക്കുകയും ചെയ്തത്. അതിനുവേണ്ടിയാണ് മലപ്പുറം ജില്ലയിലെ കോഴിച്ചനയിൽ വാദപ്രതിവാദം നടന്നത്. ആ വാദപ്രതിവാദത്തിൽ എഴുതിയ വ്യവസ്ഥ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികവുമായ ജിന്നുകളോട് മനുഷ്യൻ നടത്തുന്ന സഹായാർത്ഥനകളിൽ ശിർക്കായതുമുണ്ട്, വസീലത്തു ശിർക്ക് അഥവാ ശിർക്കിലേക്ക് എത്തിക്കുന്നതുമുണ്ട് എന്ന് വ്യവസ്ഥ എഴുതുകയും അതിന്റെ അടിസ്ഥാനത്തിൽ വാദപ്രതിവാദം നടത്തുകയും ചെയ്തു. അതിനുവേണ്ടി ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്തു. ഞാൻ അതിലേക്ക് കൂടുതലായി കടക്കുന്നില്ല. മറ്റൊന്ന്, കേരള ജമിയത്തുൽ ഉലമയും കേരള നദ്വത്തുൽ മുജാഹിദീനും ചികിത്സകളോട് സ്വീകരിച്ച സമീപനം, അതാണ് ഇവിടെ ചോദ്യം ചെയ്തത്. അത് ശരിയല്ല. മറിച്ച് വിശുദ്ധ ഖുർആൻ രോഗങ്ങളുടെ ചികിത്സക്ക് വേണ്ടി ഉപയോഗിക്കാം, അത് ചികിത്സക്ക് വേണ്ടി ഉപയോഗിക്കാം, അത് ഓതിക്കേൾപ്പിച്ചുകൊണ്ട് ജിന്നുബാധയുള്ള ആളെ ചികിത്സിക്കുവാൻ സാധിക്കും. അതേപോലെ തന്നെ അത് ഓതിക്കേൾപ്പിച്ചുകൊണ്ട് മറ്റ് ചികിത്സകൾ നടത്തുവാൻ സാധിക്കും. മാനസിക രോഗികളെ അതുപയോഗിച്ച് ചികിത്സിക്കുവാൻ കഴിയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ആളുകൾ രംഗത്ത് വന്നു. മുജാഹിദ് പ്രസ്ഥാനം അവരോട് ആവശ്യപ്പെട്ടത് പ്രമാണമായിരുന്നു. ആരെങ്കിലും വിശ്വസിക്കുന്നു എന്നതല്ല, ആരെങ്കിലും എഴുതി വെച്ചു എന്നുള്ളതല്ല, ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നു എന്നുള്ളതല്ല, ആർക്കെങ്കിലും അങ്ങനെ ചില അനുഭവങ്ങൾ ഉണ്ടായി എന്നല്ല, മറിച്ച് എന്താണ് ഈ വിഷയത്തിൽ സമർപ്പിക്കുവാനുള്ള പ്രമാണം എന്ന് മുജാഹിദ് പ്രസ്ഥാനം ചോദിച്ചു. മറുപടി ഉണ്ടായില്ല. നിങ്ങൾ അറിയുമോ, ഇന്ന് ഇത്തരം അന്ധവിശ്വാസങ്ങൾക്കെതിരാണ് ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് പൊതുസമൂഹത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ഈ വിഭാഗത്തിലെ 38 പണ്ഡിതന്മാർ കേരള ജമിയത്തുൽ ഉലമ എന്ന പണ്ഡിത സംഘടനയ്ക്ക് എഴുതിയ കത്ത് ഇന്നും കേരളത്തിൽ ചരിത്രത്തിന്റെ ഭാഗമാണ്. അതിവിടെ നിലവിലുണ്ട്. ആ കത്തിൽ ഇമാം ബുഖാരി ഉദ്ധരിച്ച ഒരു ഹദീസിന് ഒരു ആധുനിക പണ്ഡിതൻ എഴുതിയ വ്യാഖ്യാനം വിശദീകരിച്ച് എടുത്തുകൊടുത്തുകൊണ്ട് ജിന്നി ചികിത്സയുടെ ഭാഗമായി അടി നടത്തൻ വന്നാണ് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത് എന്ന വിശദീകരണം എടുത്തു കൊടുക്കുകയും ആ കത്ത് കേരള ജമിയത്തുൽ ഉലമയ്ക്ക് സമർപ്പിക്കുകയും ചെയ്ത ആളുകൾ എങ്ങനെയാണ് പുറമേരിയിൽ ജിന്നി ചികിത്സ നടത്തിയ നിജ്മ എന്ന സ്ത്രീയെ എതിർക്കുന്നത്? അവർ നടത്തിയ ചികിത്സ അതാണ്. അവർ പറയുന്നത് കരുനാഗപ്പള്ളിയിൽ ചികിത്സ നടത്തിയ സിറാജുദ്ദീൻ മുസ്ലിയാർ പറയുന്നത്, എടപ്പാളിൽ ചികിത്സ നടത്തിയ മുസ്ലിയാർ പറയുന്നത്, അതേപോലെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇത്തരം ചികിത്സകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സകല പുരോഹിതന്മാരും പറയുന്നത്, ഞങ്ങൾ ജിന്നുകളോടാണ് സംസാരിക്കുന്നത്, ആ ജിന്നുകളെയാണ് ഞങ്ങൾ ആട്ടിപ്പുറത്താക്കാൻ ശ്രമിക്കുന്നത്. അതിനിടയിൽ ഞങ്ങളോട് പിണങ്ങിപ്പോകുന്ന ജിന്നുകൾ ഇവരെ കൊല ചെയ്യുകയാണ് എന്നാണ് നിജ്മ പറഞ്ഞതാണ്. നമ്മൾ ആലോചിച്ചു നോക്കണം. ഈ കോഴിക്കോട്ട് നിന്ന്, വെള്ളയിൽ കടപ്പുറത്ത് നിന്ന് ഷമീന എന്ന ഒരു ചെറുപ്പക്കാരി എങ്ങനെയാണ് കോഴിക്കോട് ജില്ലയിലെ വടക്കേയറ്റത്തുള്ള നാദാപുരത്തിനടുത്ത പുറമേരി എന്ന പ്രദേശത്ത് ആ പുറമേരിക്കാർക്ക് അപരിചിതയായ ഒരു സ്ത്രീയുടെ അരികിൽ ചികിത്സക്ക് വേണ്ടി വന്നെത്തുന്നത്? അതാണ് ഈ ചികിത്സകൾ പ്രചരിപ്പിക്കുന്ന മാധ്യമങ്ങളും ഇത്തരം ചികിത്സകളെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. മാധ്യമങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് ഇവിടെ വിശദീകരിച്ചു നേരത്തെ. എല്ലാ മാധ്യമങ്ങളും പരസ്യങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. വശീകരണ യന്ത്രത്തിന്റെ പരസ്യം. എന്താ വശീകരണ യന്ത്രം? നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്ത്രീയോട് ഇഷ്ടം തോന്നിയാൽ ആ സ്ത്രീയെ വശീകരിക്കുവാനുള്ള ചില മന്ത്രങ്ങളുണ്ട്, ആ മന്ത്രങ്ങളടങ്ങിയ തകിട് ഞങ്ങൾ നിങ്ങൾക്ക് നൽകാം എന്നാണ്. നോക്കൂ, നിങ്ങൾ ഈ ഇഷ്ടം തോന്നുന്നത് മറ്റൊരാളുടെ ഭാര്യയാകാം, മറ്റൊരാളുടെ അമ്മയാകാം, മറ്റൊരാളുടെ സഹോദരിയാകാം, കല്യാണം കഴിച്ച പെണ്ണാകാം, കല്യാണം കഴിക്കാത്ത പെണ്ണാകാം. ഈ ആളുകളെ വശീകരിക്കുവാനും നിങ്ങളുടെ ഇംഗിതത്തിനനുസരിച്ച് അവരെ ഉപയോഗപ്പെടുത്തുവാനുമുള്ള മന്ത്രം, അത് തന്ത്രമാക്കി നിങ്ങൾക്ക് നാം നൽകുമെന്ന് പറയുന്ന കുതന്ത്രത്തിന്റെ പരസ്യം നമ്മളുടെ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുന്നു. ഇത്തരം മാനസിക രോഗികളെ പ്രോത്സാഹിപ്പിക്കുന്ന മാധ്യമങ്ങളുടെ സമീപനങ്ങളാണ്
മാധ്യമങ്ങൾക്ക് കൂടുതൽ വകുപ്പുകൾ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് ഇത്തരം പരസ്യങ്ങൾക്കുള്ള കാരണം. നമുക്കറിയാമല്ലോ, ഇപ്പോ കഴിഞ്ഞ ഒരു 1-2 മാസമായി കേരളത്തിലെ പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രമുഖ മലയാള പത്രങ്ങളൊക്കെ നിങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കുക. ഒന്നുകിൽ പ്രാദേശികമായി അങ്ങ് തെക്ക് നിന്ന് തുടങ്ങി ഇങ്ങ് വടക്ക് വരെ നടന്ന സ്ത്രീ പീഡനങ്ങളുടെ കഥകൾ, അല്ലെങ്കിൽ 90 വയസ്സുകാരിയെ പീഡിപ്പിച്ചു, 80 വയസ്സുകാരിയെ പീഡിപ്പിച്ചു, 70 വയസ്സുകാരിയെ പീഡിപ്പിച്ചു എന്നിങ്ങനെ വയസ്സ് ക്രൈറ്റീരിയ നിശ്ചയിച്ചുകൊണ്ട് അവസാനം 3 വയസ്സുകാരിയെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന ഇടത്തെത്തി നിൽക്കുന്ന അവസ്ഥ, അമ്മയെയും പെങ്ങളെയും പീഡിപ്പിക്കുന്ന അവസ്ഥ, ആരാണോ തങ്ങളുടെ സംരക്ഷകരാകുമെന്ന് ഈ സമൂഹത്തിലെ സ്ത്രീകൾ വിചാരിക്കുന്നത് അത്തരം ആളുകൾ മുഴുവൻ അക്രമികളായി തീരുന്ന അവരെയൊക്കെ സ്വന്തം മുത്തച്ഛനെ, സ്വന്തം അച്ഛനെ, സ്വന്തം സഹോദരനെ നേർക്കുനേരെ ഭയത്തോടുകൂടിയല്ലാതെ നോക്കുവാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ഈ സമൂഹത്തെ ഇത്തരം അവസ്ഥയിൽ ഈ ഇത്തരം ആളുകൾ എത്തിച്ചിരിക്കുന്നു. എന്തുകൊണ്ട്? ഇത്തരം മോഹങ്ങളാണ് ആളുകളുടെ മനസ്സിൽ ഈ പരസ്യങ്ങളിലൂടെ മാധ്യമങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് മതത്തിന്റെ പേരിൽ മാത്രമല്ല, കേരളത്തിൽ അടുത്തിടെ പ്രചാരത്തിൽ വന്നു മിഡ് ബ്രെയിൻ സ്റ്റിമുലേഷൻ എന്ന് പറയുന്ന ഒരു പദ്ധതി. ഇന്ത്യയിൽ 3000 കോടി രൂപയുടെ ഫ്രാഞ്ചൈസിയാണ് ഈ ഏജൻസി നടത്തിക്കൊണ്ടിരിക്കുന്നത്. 3000 കോടി രൂപ ഈ വ്യവസായത്തിൽ, മിഡ് ബ്രെയിൻ സ്റ്റിമുലേഷൻ എന്ന് പറയുന്ന ഈ വ്യവസായത്തിന് ഇന്ത്യയിൽ നിക്ഷേപിച്ചിരിക്കുന്നത് 3000 കോടിയാണ്. അതിനിടയിൽ നമ്മളുടെ നാട്ടിലെ മുസ്ലിയാരി പിരിച്ച 40 കോടിയൊന്നും പറയേണ്ടതല്ല. 3000 കോടി രൂപ എന്താ കാര്യം പറയുന്നത്? നിങ്ങളുടെ കുട്ടിയെ ഞങ്ങളുടെ ഒരു കോഴ്സ്, 15 ദിവസത്തെ കോഴ്സ് ഉണ്ട്, ആ കോഴ്സിന് നിങ്ങൾ പങ്കെടുപ്പിച്ചാൽ കണ്ണുകെട്ടി വായിക്കാൻ കഴിയും, നിങ്ങളുടെ കുട്ടിയുടെ ബുദ്ധി വർദ്ധിക്കും. മിഡ് ബ്രെയിനിലാണ് നിങ്ങളുടെ കുട്ടിയുടെ ബുദ്ധി കിടക്കുന്നത്, അതവിടെ ഉറങ്ങിക്കിടക്കുകയാണ്. ഞങ്ങളത് സ്റ്റിമുലേറ്റ് ചെയ്ത് അത് പ്രചോദിപ്പിച്ച് അതിനെ പ്രവർത്തനക്ഷമമാക്കും. അങ്ങനെ പ്രവർത്തനക്ഷമമാക്കുമ്പോ നിങ്ങളുടെ കുട്ടിക്ക് പിന്നെ വായിക്കാൻ കണ്ണു വേണ്ട. പുസ്തകം എടുത്ത് കൈ കൊടുത്താൽ അതിന്റെ ചട്ടയിൽ തൊട്ട് നിങ്ങളുടെ കുട്ടിക്ക് ആ പുസ്തകങ്ങൾ മുഴുവൻ വായിക്കും. 25,000 രൂപയാണ് ഒരു കോഴ്സ് ഫീ. ഇത് കേരളത്തിൽ പ്രചാരണം ആരംഭിച്ചപ്പോ തിരുവനന്തപുരത്തെ ഇതിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി ക്ഷണിച്ചത് പ്രസിദ്ധ മജീഷ്യനായ ഗോപിനാഥ് മുതുകാടിനെയായിരുന്നു. അദ്ദേഹത്തിന്റെ അരികിലാണ് ഇതിന്റെ ഒരു ഏജന്റ് ചെന്ന് പറയുന്നത്, നിങ്ങൾ ഞങ്ങളുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വരണം. അവരുടെ കൂടെ ഇത് പരീക്ഷിച്ച് ഇതിങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെട്ട ഒരു കുട്ടിയുമുണ്ട്. കണ്ടപ്പോ തന്നെ മുതുകാടിന് മനസ്സിലായി മജീഷ്യന്മാർ കണ്ണുകെട്ടി മോട്ടോർ സൈക്കിൾ ഓടിക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ് ഇവരുടെ കയ്യിലുള്ളത്. അദ്ദേഹം ചോദിച്ചു, എങ്ങനെയാണ് ഇത് കഴിയുന്നത്? ഇവര് പറഞ്ഞു ഈ ശാസ്ത്രീയമായ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുത്തു, എന്നിട്ട് ഇത് കൊടുത്തു. അവിടെ വെച്ച് മുതുകാട് ചോദിച്ചു, എങ്കിൽ ഞാനൊന്ന് കണ്ണുകെട്ടെ, ഈ കുട്ടിക്ക് വായിക്കാൻ കഴിയുമോ? ഇത് ശരിയാണ് എന്ന് വിശ്വസിച്ച ഈ രക്ഷിതാവ് പറഞ്ഞു, അതെ വായിക്കാൻ കഴിയും. ഗോപിനാഥ് മുതുകാട് ഇവരുടെ കണ്ണുകെട്ടിയപ്പോ ഈ കുട്ടിക്ക് വായിക്കാൻ കഴിഞ്ഞില്ല. കാരണം അദ്ദേഹം ഇത് നീക്കി വായിക്കുവാൻ കഴിയാത്ത തരത്തിലാണ് അത് കെട്ടിവെച്ചിരുന്നത്. എന്നിട്ട് അദ്ദേഹം തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ പത്രസമ്മേളനം നടത്തി. ഇതാ കേരളത്തിൽ ഇങ്ങനെ ഒരു വലിയ തട്ടിപ്പ് വരാൻ പോകുന്നു ശാസ്ത്രത്തിന്റെ പേരിൽ. വലിയൊരു തട്ടിപ്പ്, വലിയൊരു അന്ധവിശ്വാസം ശാസ്ത്രത്തിന്റെ പേരിൽ പ്രചരിപ്പിക്കപ്പെടാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അതിന്റെ ശാസ്ത്രീയമായ കാര്യങ്ങൾ വിശദീകരിച്ചു. കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, ഞാനിത് പറയുമ്പോ, ഇതിന്റെ രഹസ്യങ്ങൾ ഞാൻ പറയുമ്പോ മജീഷ്യന്മാർക്ക് പലപ്പോഴും പ്രയാസമുണ്ടാക്കും, കാരണം അവരുടെ ചില തന്ത്രങ്ങൾ റിവീൽ ചെയ്തുകൊണ്ടാണ് ഞാനിത് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പത്രസമ്മേളനം നടത്തുന്നത്. ആ പത്രസമ്മേളനത്തിലേക്ക് ഇതിന്റെ വിവരമറിഞ്ഞ് ഒരു കുട്ടിയും രക്ഷിതാവും കടന്നു വന്നു. ഈ കുട്ടിക്ക് കണ്ണുകെട്ടി വായിക്കാൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ടാണ്. കണ്ണുകെട്ടുന്ന ഉപകരണം അവരുടെ കയ്യിലുണ്ട്, മുതുകാടിന്റെ കയ്യിൽ കൊടുത്തു, പരിശോധിച്ചോളൂ എന്ന് പറഞ്ഞു. മുതുകാടത് നോക്കി തിരിച്ചു കൊടുത്തു, വായിക്കാൻ പറഞ്ഞു. എന്നാൽ ഈ കണ്ണുകെട്ടി കുട്ടിക്ക് വായിക്കാൻ കഴിഞ്ഞില്ല. കാരണം വായിക്കണമെങ്കിൽ ഒന്നുകിൽ മൂക്കിന്റെ നേരെ താഴെ കൊണ്ടുവരണം, എങ്കിലേ വായിക്കാൻ കഴിയുള്ളൂ. ഗോപിനാ മുതുകാടെന്ന് പറഞ്ഞത്, ഈ കുട്ടികൾ ഈ സമൂഹത്തിലെ ഏറ്റവും വലിയ ഫ്രോഡുകളായി, ക്രിമിനലുകളായി മാറും. കുട്ടികൾ കുറ്റക്കാരല്ല. അവരോട് പറയുന്നത്, നിങ്ങളുടെ കണ്ണ് കൊണ്ടല്ല നിങ്ങൾ കാണുന്നത് എന്നാ,
മറിച്ച് നിങ്ങളുടെ തലച്ചോറ് കൊണ്ടാണ് നിങ്ങൾ കാണുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ കാണുന്നതോ ഈ കണ്ണിനടിയിലൂടെ അടിഭാഗത്തു കൂടെയാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഇവിടെ വെക്കുമ്പോൾ വായിക്കാൻ കഴിയുന്നത്. മണത്ത് വായിക്കുക എന്നാണ് അവർ പറയുന്നത്. ഈ തരത്തിൽ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചു കൊണ്ടുള്ള അന്ധവിശ്വാസങ്ങൾ ശാസ്ത്രത്തിന്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്നു. മതത്തിന്റെ പേരിൽ എല്ലാ മതത്തിന്റെയും ആളുകൾ ചൂഷകരായി രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഗഫാർ മൗലവി തിരുവനന്തപുരത്ത് കേന്ദ്രീകരിച്ചുകൊണ്ട് ചാനലിലൂടെ ആളുകൾക്ക് ചികിത്സകൾ നിർദ്ദേശിക്കുന്നു. ഇത് ചോദിക്കാനും പറയാനും ആളുകളുണ്ട്. നേരത്തെ ഇവിടെ പലരും വിശദീകരിച്ചതുപോലെ നിയമം കൊണ്ട് മാത്രം ഇത് നിരോധിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? നിയമം കൊണ്ട് നിരോധിക്കാൻ കഴിയാതിരിക്കാനുള്ള കാരണം, ഇത് മനസ്സിലാകാത്ത ആളുകൾ ഇപ്പോഴും ഇതിന്റെ ഇരകളാവാൻ തയ്യാറാണ് എന്നതാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമല്ലോ, ഈ കരുനാഗപ്പള്ളിയിൽ ആ പെൺകുട്ടി കൊല ചെയ്യപ്പെട്ടപ്പോ അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടന്നു പല സ്ഥലങ്ങളിലും. ആ കൂട്ടത്തിൽ കേരളത്തിലെ ഒരു പ്രമുഖ ചാനൽ കാണാത്ത കേരളം എന്ന പേരിൽ ദിവസങ്ങളോളം നീണ്ടുനിന്ന പരിപാടി പ്രക്ഷേപണം ചെയ്യുകയുണ്ടായി. ആ കാണാത്ത കേരളം എന്ന പരിപാടിയിൽ അതിന്റെ അവസാനം അവർ നന്ദി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ എപ്പിസോഡിന്റെയും അവസാനം നന്ദി പറയുന്ന കൂട്ടത്തിൽ അവരെഴുതി വെച്ച ഒരു വാചകം, ഇത്തരം കാര്യങ്ങൾ കണ്ടും കേട്ടും പഠിക്കാത്ത പൊട്ടന്മാരായ മലയാളികൾക്ക് ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുന്നു എന്നാണ്. എത്രയായി നമ്മൾ കേൾക്കുന്നു ഇത്തരം ദുരന്തങ്ങൾ? എത്ര നമ്മൾ കേട്ടു? നമ്മളുടെ അയൽപക്കങ്ങളിൽ ഉണ്ടായി, നമ്മളുടെ കുടുംബങ്ങളിൽ ഉണ്ടായി, നമ്മുടെ സഹോദരങ്ങളിൽ ഉണ്ടായി, നമ്മുടെ നാടുകളിൽ ഉണ്ടായി. എന്നിട്ടും ഷമീനമാരിപ്പോഴും നജ്മമാരെ തേടി പോകുന്നു. ഇപ്പോഴും നജ്മമാരുണ്ടായിക്കൊണ്ടിരിക്കുന്നു. അത് ഇല്ലാതാകണമെങ്കിൽ ഇത്തരമൊരു ബോധവൽക്കരണ പ്രവർത്തനത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് മുജാഹിദ് പ്രസ്ഥാനം ഈ പ്രബോധന പ്രവർത്തനവുമായി രംഗത്തിറങ്ങുന്നത്. ബോധവൽക്കരണത്തിലൂടെയല്ലാതെ ഇതില്ലാതാക്കാൻ കഴിയില്ല. ഫാർമോലവി അദ്ദേഹത്തിന്റെ അൽമഫാസ് എന്ന് പറയുന്ന പരിപാടിയിലേക്ക് ഒരാൾ ചോദ്യം ചോദിക്കുകയാണ്, തൊണ്ടയിൽ മുള്ളു കുടുങ്ങിയാൽ അത് പോകാൻ വല്ല വിക്രുണ്ടോ എന്നാണ് ചോദ്യം. തൊണ്ടയിൽ മുള്ളു കുടുങ്ങിയാൽ അത് പോകാൻ വല്ല വിക്രുണ്ടോ? അദ്ദേഹം മറുപടി പറഞ്ഞുണ്ട്. എന്താ ആയത്ത്? ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽഖൂം വാന്തും ഹൈനൈദിൻ തൻദുറൂൻ. ഈ ആയത്ത് ഏഴ് പ്രാവശ്യം ഓതി ചോറിലോ പഴത്തിലോ ഊതി അത് വിഴുങ്ങുക എന്നാണ് ആയത്തിന്റെ അർത്ഥം. മുജാഹിദികളോട് ഞാൻ പറയേണ്ടതില്ല. മരണാസന്നനായ ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ അവസ്ഥയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല അവിടെ വിശദീകരിക്കുന്നത്. ആ ആയത്ത് തൊണ്ടയിൽ മുള്ളു കുടുങ്ങിയാൽ അത് പോകാനുള്ളതാണ്. എന്നിട്ട് എന്ത് ചെയ്യണം? അതിന്റെ കൂടെ ചോറിലോ പഴത്തിലോ ഊതി അത് വിഴുങ്ങണം. നമുക്കറിയാമല്ലോ, നമ്മളുടെ നാട്ടിലൊക്കെ നമ്മളൊക്കെ ചെറുപ്പത്തിൽ ചോറ് തിന്നുമ്പോൾ തൊണ്ടയിൽ മീനിന്റെ മുള്ളു കുടുങ്ങിയാൽ നമ്മളുടെ ഉമ്മമാര് ഉമ്മാമ്മമാര് നമ്മളോട് പറയാറുള്ളത് എന്തായിരുന്നു? കുറച്ച് ചോറ് ഉരുട്ടി അത് വിഴുങ്ങണം. ഇനി അതല്ലെങ്കിൽ ഒരു പഴത്തിന്റെ കഷ്ണം ചെത്തി അത് ചവച്ചരക്കാതെ വിഴുങ്ങണം, അപ്പൊ ആ മുള്ളു പൊയ്ക്കോളും. ഇത് നാട്ടിലെല്ലാവരും ചെയ്യുന്നതാണ്. പക്ഷേ അൽമഫാസ് എന്ന പേരിടുമ്പോ, അൽമൻസിൽ എന്ന പേരിടുമ്പോ, അത് പറയുന്നത് ഗഫാർ മൗലവി എന്ന പുരോഹിതനാകുമ്പോ അതിന് ആയത്തിന്റെ അകമ്പടി വേണം. ഇത് പണ്ട് മുസ്ലിയാക്കന്മാര് ചെയ്തതാണ്. സാധാരണ പറയാറുള്ള കേസിയൊക്കെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞു കേട്ട ഒരു കഥയുണ്ട്. ഒരാള് വയറിന് അസ്വസ്ഥതയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു മുസ്ലിയാരുടെ അരികിൽ ചെന്നു. അന്ന് പിഞ്ഞാണെഴുത്താണ്. അങ്ങനെ മുസ്ലിയാർ പിഞ്ഞാണെഴുതി കൊടുത്തു, ഇദാ സിൽസിലത്തിൽ അർലു സിൽസാലഹ വഅഖ്റജത്തിൽ അർലു അസ്കാലഹ എന്ന ആയത്താണ്. ഇയാൾ ഇത് കൊണ്ട് കലക്കി കുടിച്ചു. രണ്ട് ദിവസം ഇയാൾ അങ്ങാടിയിലുമില്ല, പള്ളിയിലുമില്ല. മൂന്നാമത്തെ ദിവസം കണ്ടപ്പോൾ മൊലിയാർ ചോദിച്ചത്രേ, മൊമാക്ക എങ്ങനെയുണ്ട് നിങ്ങളെ പള്ളന്റെ അസുഖം? ആവും ഉസ്താദെ, വല്ലാത്തൊരായത്തന്നെയാണ് നിങ്ങൾ എഴുതി തന്നത്. രണ്ട് ദിവസം ടോയ്ലറ്റ് നെയ്നേക്കാൻ കഴിഞ്ഞിട്ടില്ല, ശരിക്ക് വയറിളകി. ഉസ്താദ് പറഞ്ഞു, എവിടെ ഇളകാതിക്ക എന്താ എഴുതിയത്? ഇദാ സുൽസിലത്തിൽ അർലു സിൽസാലഹ വഅഖ്റജത്തിൽ അർലു അസ്കാലഹ. ഭൂമി ഒരു വിറപ്പിക്കപ്പെടലങ്ങ് വിറപ്പിക്കപ്പെടുമ്പോ ഉള്ളിലുള്ള ഭാരമുള്ളതൊക്കെ ഭൂമി അങ്ങ് പുറത്തേക്ക് തള്ളുമ്പോ ഇതാ ആയത്ത്, പിന്നെന്താ എന്റെ പള്ളാന്നാണ്. സംഗതി എന്താണ്? അന്ന് മഷി എഴുതിയ, പിഞ്ഞാണം എഴുതിയ, ഇന്നും എഴുതിക്കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും മുസ്ലിയാക്കൾ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ അറിയാം, വയറിന്റെ ഏതാണ്ടെല്ലാ അസുഖങ്ങളും ദഹനവുമായി ബന്ധപ്പെട്ടതായിരുന്നു അക്കാലത്ത്.
അപ്പൊ മുസ്ലിയാക്കന്മാരെന്ത് ചെയ്യും? ആയത്ത് എഴുതി കൊടുക്കും. ഈ ആയത്ത് എഴുതുന്ന മഷിയിൽ ആവണക്കെണ്ണ കൂടി കലക്കിക്കൊണ്ടാണ് ഈ ആയത്ത് എഴുതി കൊടുക്കുന്നത്. കാസ്ട്രോയിൽ എന്ന പേരിൽ ഇന്നും വയറിളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മരുന്നാണ് ആവണക്കെണ്ണ. ഈ ആവണക്കെണ്ണ കലർത്തി എഴുതി കൊടുക്കുന്നു, അതാണ്, അതുകൊണ്ടാണ് വയറിളക്കമുണ്ടാകുന്നത്. പാവങ്ങൾ വിശ്വസിക്കുന്നതോ ഈ ആയത്തിന്റെ ബലത്തിലാണ്. ഗഫാർ മൗലവി ആയത്ത് ഓതി ഊതി പഴം പഴത്തിൽ ഊതി അത് വിഴുങ്ങി തൊണ്ടയിലെ മുള്ളു പോയാൽ ഈ സാധുവിന്റെ വിശ്വാസം എന്താ? ആ സംഗതി ശരി തന്നെയാണ് കേട്ടോ. മൂപ്പര് പറഞ്ഞ ആയത്ത് ഓതി ഊതിയപ്പോ തൊണ്ടയിലെ മുള്ളു പോയി. ഇത് ആയത്തോതാതെ ഊതാതെ പഴം വിഴുങ്ങിയിട്ട് തൊണ്ടയിലെ മുള്ളു പോയ എത്രയോ അനുഭവങ്ങളുണ്ട്. അതല്ല ആളുകൾ എടുത്തു പറയുന്നത്, അതല്ല ആളുകൾ മനസ്സിലാക്കുന്നത്. മറിച്ച് ഈ തരത്തിൽ ഇത്തരം ആളുകളുടെ അരികിലേക്ക് കടന്നു പോകുവാനും അവിടെ ചികിത്സകൾ തേടുവാനുള്ള പ്രവണതയുമാണ് ആളുകൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ആ പ്രവണതയെയാണ് മുജാഹിദുകൾ എതിർക്കുന്നത്, ആ പ്രവണതയെയാണ് മുജാഹിദുകൾ ചോദ്യം ചെയ്യുന്നത്. മറിച്ച് പ്രമാണങ്ങളിൽ വന്ന കാര്യങ്ങളെയല്ല, പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ട കാര്യങ്ങളെയല്ല, പ്രമാണങ്ങളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രങ്ങളിലൂടെ ജീവിതത്തിലൂടെ ഇവിടെ ബോധ്യപ്പെട്ട കാര്യങ്ങൾ എന്ത്? അതിന് അല്ലാഹുവിന്റെ റസൂൽ ചെയ്യേണ്ട പരിഹാരം നമുക്ക് നിർദ്ദേശിച്ചു തന്നിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മളെ പിഴപ്പിക്കുന്ന പിശാചിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുക? നമ്മെ തിന്മയിലേക്ക് നയിക്കുന്ന പിശാചുണ്ട്, എങ്ങനെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും? എങ്ങനെ പിശാജ് എന്നെ പഴപ്പിക്കുക, എങ്ങനെ പിശാജ് എന്റെ ബുദ്ധിയിലേക്ക് കയറുക, എങ്ങനെ പിശാജ് എന്റെ ചിന്തയിലേക്ക് കയറുക, എങ്ങനെ പിശാജ് എന്റെ മനസ്സിലേക്ക് കയറുക, എങ്ങനെ എന്റെ പിശാജ് എന്റെ ഹൃദയത്തിലേക്ക് കയറുക? ഏയ്, അങ്ങനെയൊന്നും പിശാജിന് കഴിയില്ല. അതി ഇബ്ലീസ് ആ ആദനബിയെ അങ്ങനെയല്ലേ ചെയ്തത്, അതല്ലെങ്കിൽ ഇങ്ങനെയല്ലേ ചെയ്യുന്നത്? ഇബ്ലീസ് വേറെ ഒരു ജീവിയല്ലേ, എങ്ങനെ അത് എന്നെ പിഴപ്പിക്കും എന്ന് ചോദിച്ച് അതിനെ നിഷേധിക്കുകയല്ല. മറിച്ച് അങ്ങനെ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, അതിനേറ്റവും പ്രഥമമായി ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ടത് അല്ലാഹുവിനോടുള്ള പ്രാർത്ഥനയാണ്, നന്മകൾ വർദ്ധിപ്പിക്കുകയാണ്, അല്ലാഹുവിലേക്ക് അടുക്കുകയാണ് എന്ന ഈ ഒരു സന്ദേശമാണ് മുജാഹിദുകൾ ഈ സമൂഹത്തിന്റെ മുന്നിൽ പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് ഈ പ്രസ്ഥാനം അതിന്റെ പ്രവർത്തനം തുടങ്ങിയ ഒന്നാമത്തെ ഘട്ടം മുതൽ നേരത്തെ മടവൂർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തൗഹീദി പ്രബോധനവുമായി നമ്മൾ മുന്നോട്ട് പോയത്. ഈ വിശ്വാസമാണ് ജനങ്ങളുടെ മനസ്സിൽ മുജാഹിദുകൾ ഉണ്ടാക്കിയത്. പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോ ഏതെങ്കിലും സിദ്ധന്മാരുടെ സന്നിധിയിലേക്ക് പോവുക എന്നതല്ല. വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി വിശദീകരിച്ച ഒരു വസ്തുതയുണ്ട്. വമിനന്നാസി മയ്യഅബ്ദുല്ലാഹ അലാ ഹർഫ്. മുസ്ലിം സമുദായത്തിലുള്ള പണ്ഡിതന്മാരും പുരോഹിതന്മാരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞങ്ങളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചുകൊണ്ട്, ഞങ്ങൾ അല്ലാഹുവിനെ അംഗീകരിച്ചുകൊണ്ട് അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് ഞങ്ങൾ ഈ ആളുകളോട് പ്രാർത്ഥിക്കുന്നത്, അവരോട് സഹായം തേടുന്നത് എങ്ങനെയാണ് ശിർക്കാവുക? അള്ളാഹുവിനെ ആരാധിക്കാത്തവർ ചെയ്യുന്നത് മാത്രമാണ് ശിർക്കാവുന്നത് എന്ന ഒരു വിശ്വാസം നമ്മുടെ സമൂഹത്തിലുണ്ട്. അതിന് മറുപടിയായി വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പരിചയപ്പെടുത്തുകയാണ്. വമിനന്നാസി മയ്യഅബ്ദുല്ലാഹ അലാ ഹർഫ്. മനുഷ്യന്മാരിൽ ഒരു വിഭാഗം ആളുകളുണ്ട്, മനുഷ്യന്മാരിൽ ഒരു വിഭാഗം ആളുകളുണ്ട്. എന്താ അവരുടെ പ്രത്യേകത? മയ്യഅബ്ദുല്ലാഹ അലാ ഹർഫ്. അവർ അല്ലാഹുവിനെ ആരാധിക്കുന്നവരാണ്. ഒരു വക്കിൽ നിന്നുകൊണ്ട് അല്ലാഹുവിനെ ആരാധിക്കാത്തവരല്ല, അല്ലാഹുവിനെ അറിയാത്തവരല്ല, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാത്തവരല്ല, മറിച്ച് അല്ലാഹുവിനെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ. ഫൈനസാബഹു ഖൈറുൻ ഇത്മാഅന്നബിഹി. ജീവിതത്തിൽ ശാന്തി ഉണ്ടാകുമ്പോ കച്ചവടത്തിന് കുഴപ്പമില്ല, അതേപോലെ ജോലിക്ക് പ്രശ്നമില്ല, സാമ്പത്തികമായി പ്രയാസങ്ങളില്ല, ആരോഗ്യപരമായി ബുദ്ധിമുട്ടുകളില്ല, അത്തരം സന്ദർഭങ്ങളിൽ ഈ ആളുകൾ അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കും, അല്ലാഹുവിനെ ആരാധിച്ചുകൊണ്ട് ശാന്തരായി ആ ആളുകൾ കഴിഞ്ഞുകൂടും. എന്നാൽ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരുമ്പോ, ജീവിതത്തിൽ പ്രയാസങ്ങൾ നേരിടേണ്ടി വരുമ്പോ അല്ലാഹുവിൽ നിന്നവർ തിരിഞ്ഞു നടക്കും. അതുവരെ അല്ലാഹനെ ആരാധിച്ചവർ അല്ലാഹുവിൽ നിന്ന് തിരിഞ്ഞു നടക്കും. ജാറത്തിൽ പോകുന്നവരോട് ചോദിക്കുക, സിദ്ധന്മാരുടെ പടിക്കലേക്ക് തീർത്ഥയാത്ര നടത്തുന്നവരോട് ചോദിക്കുക, തങ്ങന്മാരുടെയും ബീവിമാരുടെയും ഉമ്മമാരുടെയും ഉമ്മാമമാരുടെയും പടിക്കലേക്ക് ഈ സമുദായത്തിലെ പെൺകുട്ടികൾ അവരുടെ ചരിത്രം പണയം വെക്കാൻ വേണ്ടി കടന്നു പോകുമ്പോ അവരോട് ചോദിക്കുക, എന്താ നിങ്ങൾ പോകാനുള്ള കാരണം? ജീവിതത്തിൽ എന്തോ ഒരു പ്രയാസമുണ്ട്, എന്തോ ഒരു ദുരിതമുണ്ട്, എന്തോ ഒരു കഷ്ടപ്പാട് അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്.
അതുകൊണ്ടാണ് അവർ അത്തരം കേന്ദ്രങ്ങളിലേക്ക് പോകുന്നത്. അല്ലാഹു പറയുന്നു, അങ്ങനെയാണ് ചില ആളുകൾ, അവർ അല്ലാഹുവിനെ ആരാധിച്ചു കൊണ്ടിരുന്നവർ, പക്ഷേ പ്രശ്നങ്ങൾ വരുമ്പോ അല്ലാഹുവിൽ നകന്നു പോകുന്നവർ. അവരുടെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടിരിക്കുന്നു, അതാകുന്നു ഏറ്റവും വലിയ നഷ്ടം. അവരുടെ ദുനിയാവും നഷ്ടപ്പെട്ടു, അവരുടെ ആഖിറവും നഷ്ടപ്പെട്ടു, അതാകുന്നു ഏറ്റവും വലിയ നഷ്ടം. എന്താണ് അവരുടെ തിരിഞ്ഞു നടത്തം? യദുഊ മിൻ ദൂനില്ലാഹി മാ ലാ യദുറുഹു വമാ ലാ യൻഫഉഹു ദാലിക ഹുവൽ ളലാലുൽ ബഈദ്. ഒരു ഉപകാരവും ഒരു ഉപദ്രവവും അവർക്ക് ചെയ്യാൻ കഴിയാത്ത ശക്തികൾക്ക് അവർ പ്രാർത്ഥന നടത്തി, അവരോടവർ പ്രാർത്ഥിച്ചു എന്നതാണ് അവരുടെ തിരിഞ്ഞു നടത്തം എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുകയാണ് നമ്മെ. അതാണ് ഏറ്റവും വലിയ വഴികേട്. ഈ വഴികേടിൽ നിന്നാണ് മുജാഹിദ് പ്രസ്ഥാനം ഈ സമൂഹത്തെ കൈപിടിച്ചുയർത്തിയത്. മുജാഹിദുകൾ ഈ സമൂഹത്തോട് പറഞ്ഞു, വലനബ്ലുവന്നക്കും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖസിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത് ഫബശ്ശിരി സ്വാബിരീൻ. പരീക്ഷണങ്ങൾ നേരിടുന്ന മുസ്ലിങ്ങളെ അല്ലാഹു പരീക്ഷിക്കുകയില്ലെന്ന് പറഞ്ഞിട്ടില്ല. നമ്മെ പരീക്ഷിക്കും, വിശപ്പ് കൊണ്ട് പരീക്ഷിക്കും, ഭയം കൊണ്ട് പരീക്ഷിക്കും, സാമ്പത്തിക നഷ്ടം കൊണ്ട് പരീക്ഷിക്കും, ആൾ നഷ്ടം കൊണ്ട് പരീക്ഷിക്കും, വിഭവ നഷ്ടം കൊണ്ട് പരീക്ഷിക്കും. ക്ഷമാവലംബിക്കുന്നവർക്ക് ആ സന്തോഷ വാർത്ത. അല്ലദീന ഇദാ അസാബത്തുഹും മുസീബത്തുൻ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അങ്ങനെ പ്രയാസമുണ്ടാകുമ്പോൾ ഏതെങ്കിലും തങ്ങളുടെ അരികിലേക്ക് ഓടുന്നവനല്ല, ഏതെങ്കിലും ബീവിയുടെ അരികിലേക്ക് പോകുന്നവനല്ല, ഏതെങ്കിലും ജ്യോത്സ്യന്റെ കണക്ക് നോട്ടക്കാരന്റെ അരികിലേക്ക് ഓടുന്നവനല്ല, മറിച്ച് അത്തരം പരീക്ഷണങ്ങളുടെ സന്ദർഭങ്ങളിൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞാൻ അല്ലാഹുവിനുള്ളവനാണ്, ആ അല്ലാഹുവിന്റെ നിർദ്ദേശങ്ങൾ അംഗീകരിച്ച് ജീവിക്കേണ്ടവനാണ്, അതിനപ്പുറത്ത് പോകാൻ പാടില്ലാത്തവനാണ്, അങ്ങോട്ടേക്ക് തിരിച്ചു ചെല്ലേണ്ടവനാണ് എന്ന ബോധമുണ്ടാക്കുകയാണ് വിശ്വാസികളുടെ മനസ്സിൽ മുജാഹിദ് പ്രസ്ഥാനം ചെയ്തത്. അതാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് പ്രഖ്യാപിക്കാൻ പറഞ്ഞതും. ഖുൽ ലൻ യുസീബന ഇല്ലാ മാ കതബല്ലാഹു ലന ഹുവ മൗലാന വഅലല്ലാഹി ഫലിയതവക്കലിൽ മുഅ്മിനൂൻ. പ്രഖ്യാപിക്കുക. എന്താ പ്രഖ്യാപിക്കേണ്ടത്? അല്ലാഹു ഉദ്ദേശിച്ചതല്ലാതെ ഞങ്ങൾക്ക് ബാധിക്കുകയില്ല, അല്ലാഹു ഉദ്ദേശിച്ചതല്ലാതെ ഞങ്ങൾക്ക് ബാധിക്കുകയില്ല. ഏത് തരത്തിലുള്ള രോഗം കൊണ്ടാണോ എന്നെ പരീക്ഷിക്കണമെന്ന് എന്റെ റബ്ബ് തീരുമാനിക്കുന്നത്, ആ തരത്തിലല്ലാതെ ഞാൻ പരീക്ഷിക്കപ്പെടുകയില്ല. ലയ്യുസീബന ഇല്ലാ മാ കതബല്ലാഹു ലന ഹുവ മൗലാന, അവനാകുന്നു ഞങ്ങളുടെ രക്ഷാധികാരി, അവനാകുന്നു ഞങ്ങളുടെ രക്ഷാധികാരി. വഅലല്ലാഹി ഫലിയതവക്കലിൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ ആ അല്ലാഹുവിലാണ് ഭരമേൽപ്പിക്കുന്നത് എന്ന ഒരു ചിന്ത, അതിലേക്കാണ് മുജാഹിദ് പ്രസ്ഥാനം ഈ സമൂഹത്തെ വളർത്തിക്കൊണ്ടുവന്നത്. ആ ഒരു ആദർശം സ്വീകരിക്കുക എന്നത് മാത്രമാണ് ഈ ചൂഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പരിഹാരം എന്ന് മുജാഹിദ് പ്രസ്ഥാനം ഈ സമൂഹത്തെ പഠിപ്പിച്ചു. അതാണ് പരിഹാരം. അതിനപ്പുറത്ത് ഈ ആളുകളുടെ കേന്ദ്രങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നത് ദുനിയാവ് നഷ്ടപ്പെടലാണ്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, കാണാത്ത കേരളം എന്ന പേരിൽ റിപ്പോർട്ടർ ചാനൽ പ്രക്ഷേപണം ചെയ്ത പരിപാടി, അതിൽ ഒരുപാട് സിദ്ധന്മാരെ, ഒരുപാട് തങ്ങന്മാരെ, ചികിത്സകന്മാരെ, സ്വാമിമാരെ ഒക്കെ ഒളി ക്യാമറകൾ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ തട്ടിപ്പുകൾ റെക്കോർഡ് ചെയ്തു. ആ കൂട്ടത്തിൽ ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു കാര്യം ചില ഇരകളുടെ അനുഭവങ്ങൾ കൂടി അതിലുണ്ടായിരുന്നു എന്നതാണ്. തൃശൂർ ജില്ലക്കാരിയായ ഒരു പെൺകുട്ടി ചാനൽ പ്രവർത്തകന്മാരുടെ ക്യാമറയുടെ മുമ്പിൽ വന്ന് നിന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞ അനുഭവം, അവരുടെ ഒരു സ്വത്ത് കച്ചവടമാകുന്നില്ല, വിൽപ്പന നടക്കുന്നില്ല, ആരോ പറഞ്ഞു ഈ തങ്ങളുടെ അരികിൽ പോയാൽ മതി. ഈ സ്ത്രീയും ഭർത്താവും കൂടി തങ്ങളുടെ അരികിൽ പോയി. ഈ പെൺകുട്ടി പറയുന്നു, ഞങ്ങളോട് കുറെ സംസാരിച്ച ശേഷം ഈ തങ്ങൾ എന്റെ ഭർത്താവിനോട് ഇറങ്ങി പുറത്തിരിക്കാൻ പറഞ്ഞു. അദ്ദേഹം ഇറങ്ങി പുറത്തിരിഞ്ഞപ്പോ ഇരുന്നപ്പോ എന്നോട് അനാവശ്യമായ ചില സംസാരങ്ങൾ തങ്ങൾ നടത്തി. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, മനുഷ്യന്റെ കോമൺ സെൻസ് നഷ്ടപ്പെടുന്നത് അവിടെയാണ്. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ സ്വർണവള്ളരി, വലമ്പിരി ശംഖ് ഇതൊക്കെ സൂക്ഷിച്ചാൽ നമ്മുടെ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകുമെങ്കിൽ എന്തുകൊണ്ട് ഇത് വിൽപ്പന നടത്തുന്ന പുരോഹിതന്റെ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകുന്നില്ല എന്ന് ചിന്തിക്കാൻ കഴിയാത്ത അവസ്ഥ.
എന്റെ സ്വത്ത് വിൽപ്പന നടക്കുന്നില്ല എന്ന പ്രയാസവുമായി ഞാൻ തങ്ങളുടെ മുമ്പിലെത്തുമ്പോൾ എന്നെ പുറത്തിരുത്തി എന്റെ ഭാര്യയോട് എന്ത് കിന്നാരമാണ് ഈ തങ്ങൾക്ക് ചൊല്ലുവാനുള്ളത് എന്ന് ചിന്തിക്കുവാനുള്ള ഒരു ബുദ്ധി വേണ്ടേ? എന്നിട്ടും ഈ പെൺകുട്ടി രണ്ടാമതും പോയി, മൂന്നാമതും അവിടെ ചെന്നപ്പോ മയക്ക് ഗുളിക നൽകി തങ്ങളുടെ സ്വകാര്യ റൂമിലേക്ക് കൊണ്ടുപോയി ഈ പെൺകുട്ടിയെ ലൈംഗികമായി ചൂഷണം ചെയ്തു. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഈ പെണ്ണ് പറയുന്നു, ഞാൻ ഉറങ്ങിയിട്ട് നാളുകളേറെയായി, എനിക്കുറക്കമില്ല, മരിക്കാൻ ഞാൻ വിചാരിച്ചു, പക്ഷേ എന്റെ മക്കളെ ഓർത്ത് എനിക്ക് മരിക്കാനാവുന്നില്ല. എല്ലാ കാലവും എന്റെ മക്കൾ അത് പേറേണ്ടി വരുമല്ലോ എന്നാലോചിച്ച് എനിക്ക് മരിക്കാൻ കഴിയുന്നില്ല. എന്റെ ഭർത്താവായി അദ്ദേഹം ജീവിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ, ഞങ്ങൾക്ക് ആ തരത്തിൽ സ്നേഹത്തോടെ ഇടപെടാൻ കഴിയുന്നില്ല. കാരണം ഈ തങ്ങളാൽ ഉപയോഗിക്കപ്പെട്ടവളാണല്ലോ ഞാൻ എന്ന ചിന്തയാണ് എന്റെ ഭർത്താവിനുള്ളത്. എന്നിട്ടാ പെണ്ണ് പറഞ്ഞു, അത് പറയാനാ ഞാൻ ഇത് പറഞ്ഞത്, എന്നിട്ടാ പെണ്ണ് പറഞ്ഞു, ഞാൻ എന്റെ ഈ വേദന നിങ്ങളുടെ ക്യാമറയുടെ മുമ്പിൽ വന്ന് പറയുന്നത് കേരളത്തിലെ ഒരു പെൺകുട്ടിക്കും ഇങ്ങനെ ഒരു അനുഭവം ഇനി ഉണ്ടാകരുത് എന്ന് പറയാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പെൺകുട്ടി ഇത് അവസാനിപ്പിക്കുന്നത്. ചാനലുകൾ അത് പ്രക്ഷേപണം ചെയ്തു, നമ്മൾ പല സ്ഥലങ്ങളിലും അത് കേൾപ്പിച്ചു. പക്ഷേ ഷമീനമാർ പിന്നെയും ഉണ്ടായി. അനുഭവം ഈ സമൂഹത്തിന്റെ മുന്നിൽ പറയാൻ കഴിയാത്ത തരത്തിൽ പൊള്ളലേറ്റ് ആ പാവപ്പെട്ട പെൺകുട്ടി കൊല ചെയ്യപ്പെട്ടു. എത്രയെത്ര സംഭവങ്ങൾ ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഒരൊറ്റ പരിഹാരം മാത്രമാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന് ഇതിന് നിർദ്ദേശിക്കാനുള്ളത്, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന അടിസ്ഥാന ആദർശത്തിലേക്ക് തിരിച്ചു പോകണം, അല്ലാഹുവിൽ തവക്കുലാക്കാൻ. വിശുദ്ധ ഖുർആൻ ഈ സമൂഹത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, മക്കയിലുള്ളവരോട് ചോദിച്ച ഒരു ചോദ്യം, അവർക്ക് മാത്രം ബാധകമായതല്ല. വലയിൻ സഅൽതഹും മൻ ഖലഖ സമാവാതി വൽ അർദ് ലയഖൂലുന്നല്ലാഹ്. മക്കയിലുള്ള ആളുകളുടെ വിശ്വാസത്തെ കുറിച്ച് പറഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയുന്നു, ഖുൽ, ചോദിക്കുക. എന്താ ചോദ്യം? അഫറഅയ്തും മാ തദഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു ചേർന്ന ചില ശക്തികൾ ഉണ്ടല്ലോ, ആ ശക്തികളെ കുറിച്ചാണ് എനിക്ക് ചോദിക്കുവാനുള്ളത്. ഇൻ അറാദനി അല്ലാഹു ബിളുരിൻ ഹൽ ഹുന്ന കാശിഫാത്തു ലുരിഹി. വീടുകളിൽ കടകളിൽ തകിടുകൾ എഴുതി തൂക്കിയവർ, ഉറുക്കുകളിൽ അഭയം തേടുന്നവർ, നൂലുകൾ കെട്ടുന്നവർ, അതേപോലെയുള്ള പ്രവർത്തനങ്ങളിൽ ശാന്തി കണ്ടെത്തുന്നവർ, സമാധാനം കണ്ടെത്തുന്നവർ, ജാറങ്ങളിൽ പോകുന്നവർ, കോഴിക്കോട് നിന്ന് വയനാട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഒടുങ്ങാക്കാട് മക്കാമിന്റെ മുന്നിലെത്തി അവിടത്തേക്ക് കാശ് വലിച്ചെറിയുന്നവർ, കോഴിക്കോട് നിന്ന് തൃശ്ശൂരേക്ക് യാത്ര ചെയ്യുമ്പോൾ കുറ്റിപ്പുറത്ത് മൂടാൽ മക്കാമിന്റെ അരികിലേക്ക് കാശെറിയുന്നവർ, കോഴിക്കോട് നിന്ന് കണ്ണൂരിലേക്ക് യാത്ര ചെയ്യുമ്പോൾ കുഞ്ഞിപ്പള്ളിയിൽ പോയി കാശെറിയുന്നവർ, അതേപോലെ ജാറങ്ങളിലേക്ക് നേർച്ചയാക്കുന്നവർ, അവരൊക്കെ മറുപടി പറയേണ്ട, സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യം, ഇൻ അറാദനി അല്ലാഹു ബിളുരിൻ ഹൽ ഹുന്ന കാശിഫാത്തു ലുരി. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കൊരു പ്രയാസമുണ്ടാകണമെന്ന് ഉദ്ദേശിച്ചാൽ, എന്റെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാകണമെന്ന് ഉദ്ദേശിച്ചാൽ, ഞാൻ രോഗം കൊണ്ട് കഷ്ടപ്പെടണമെന്ന് വിചാരിച്ചാൽ, എന്റെ മക്കളുടെ രോഗം കൊണ്ട് ഞാൻ പരീക്ഷിക്കപ്പെടണമെന്ന് വിശ്വസിച്ചാൽ, എന്റെ കച്ചവടത്തിലെ നഷ്ടം കൊണ്ട് ഞാൻ പരീക്ഷിക്കപ്പെടണമെന്ന് റബ്ബ് തീരുമാനിച്ചാൽ, ഹൽ ഹുന്ന കാശിഫാത്തു ലുരി, അതകറ്റാൻ നിങ്ങൾ വിളിച്ചു തേടുന്ന ശക്തികൾക്ക് കഴിയോ? ഈ ഉറുക്കിന് കഴിയുമോ? ഈ തകിടിന് കഴിയുമോ? ഈ ഏലസിന് കഴിയുമോ? ഈ മന്ത്രവാദിക്ക് കഴിയുമോ? ഈ തങ്ങൾക്ക് കഴിയുമോ? ഈ ഉപ്പാപ്പാക്ക് കഴിയുമോ? അല്ലാഹുവിന്റെ ചോദ്യമാണ്, ഔ അറാദനി ബിറഹ്മ ഹൽ ഹുന്ന മുംസികാതു റഹ്മതി. ഇനി അല്ലാഹു ഒരു റഹ്മത്ത് ഉദ്ദേശിച്ചാൽ അത് തടയാൻ നിങ്ങൾ ഈ വിളിച്ചു തേടുന്ന ശക്തികൾക്ക് കഴിയുമോ? എന്താ മറുപടി? കഴിയുമെന്നാണോ കഴിയില്ല എന്നാണോ? ഒന്നും പറയാൻ കഴിയാത്ത അവസ്ഥ തീർന്നില്ല. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഖുൽ, നബിയെ പ്രഖ്യാപിക്കുക. എന്താ പ്രഖ്യാപിക്കേണ്ടത്? ഹസ്ബി അല്ലാഹ്, എനിക്ക് എന്റെ അല്ലാഹു മതി. അലൈഹി യതവക്കലുൽ മുതവക്കിലൂൻ, ഭരമേൽപ്പിക്കുന്നവരൊക്കെ അവരിലാണ് ഭരമേൽപ്പിക്കുന്നത് എന്ന് പ്രഖ്യാപിക്കുക എന്നാണ്. ഈ പ്രഖ്യാപനമാണ് ഒരു മുസ്ലിമിനെ മുന്നോട്ട് നയിക്കേണ്ടത്. ആ പ്രഖ്യാപനം മനസ്സിൽ സൂക്ഷിക്കുന്നവനെ ഒരു പുരോഹിതനും ചൂഷണം ചെയ്യാൻ കഴിയില്ല. നോക്കൂ, നിങ്ങൾ നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, മാധ്യമങ്ങളും രാഷ്ട്രീയ നേതാക്കളും സമൂഹത്തിലെ പലരും
ഇത്തരം ചൂഷകന്മാരെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം അല്പം പണമുണ്ടായാൽ, അല്പം സ്വാധീനമുണ്ടായാൽ പറയുന്ന ചിഹ്നങ്ങളിൽ വോട്ട് ചെയ്യുന്ന ചില അനുയായികൾ ആർക്കെങ്കിലും ഉണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ അത്തരം ആളുകളെയൊക്കെ തലോടുകയും അവരുടെ എല്ലാ ചൂഷണങ്ങളെയും അതിനെതിരെ കണ്ണടക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. ഈ കോഴിക്കോട്ട് നടന്ന ഏറ്റവും വലിയൊരു തട്ടിപ്പായിരുന്നല്ലോ 40 കോടിയുടെ മുടിപ്പള്ളി. ഈ കോഴിക്കോട് നഗരത്തിൽ വെച്ചാണ് അതിന് തറക്കല്ലിട്ടത്. വർഷങ്ങളായി എവിടെയാണ് പള്ളി എന്നൊരു മാധ്യമവും ചോദിച്ചിട്ടില്ല. എന്നൊരു ഈ നിരന്തരമായി പത്രസമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആ പുരോഹിതനോട് എവിടെയാണ് നിങ്ങൾ ഈ പള്ളി ഉണ്ടാക്കുന്നത്, നിങ്ങൾ പിരിച്ച 40 കോടി എവിടെ എന്ന് ചോദിക്കാൻ ഒരു മാധ്യമ പ്രവർത്തകനും തയ്യാറായിട്ടില്ല. ആ 40 കോടിയുടെ മുടിപ്പള്ളി ഉണ്ടാക്കുമെന്ന് പറഞ്ഞ പുരോഹിതൻ വർഷാവർഷങ്ങളിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ മുടിയിട്ട വെള്ളം എന്ന് പറഞ്ഞുകൊണ്ട് മുടിവെള്ളം വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതാളുകൾ പ്രത്യാദരപൂർവം കൊണ്ടുപോയി സൂക്ഷിച്ചിരിക്കുന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ കബറ് അടിച്ചു വാരുമ്പോൾ കിട്ടിയ പൊടി എന്ന് പറഞ്ഞുകൊണ്ട് ആ മുടിവെള്ളത്തിൽ പൊടി ചേർത്ത് പൊടിവെള്ളം വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂല് വെള്ളം കുടിക്കാൻ വേണ്ടി ഉപയോഗിച്ച പാത്രം എന്ന് പറഞ്ഞ് ആ പാത്രം കൊണ്ടൊഴിച്ച വെള്ളം എന്ന് പറഞ്ഞ് ആ വെള്ളത്തിന്റെ പവിത്രത വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. ഇങ്ങനെയൊക്കെ പൗരോഹിത്യം ഈ നാട്ടിൽ ജനങ്ങളെ ചൂഷണം ചെയ്യാനൊരുങ്ങുമ്പോ ആ അന്ധവിശ്വാസങ്ങൾക്കെതിരെയുള്ള പോരാട്ടമാണ് മുജാഹിദ് പ്രസ്ഥാനം ഏറ്റെടുത്തിരിക്കുന്നത്. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഇത് ഏപ്രിൽ മാസത്തിൽ ആരംഭിക്കുന്നതല്ല, ഇത് മെയ് മാസത്തിൽ അവസാനിക്കുന്നതല്ല. ഇത് ഇസ്ലാഹി പ്രസ്ഥാനം അതിന്റെ രൂപീകരണത്തിന്റെ 1-ാം നാള് മുതൽ ആരംഭിച്ച പോരാട്ടമാണ്. ഇസ്ലാഹി പ്രസ്ഥാനത്തിലെ അവസാനത്തെ വ്യക്തിയും ഇവിടെ നിലനിൽക്കുന്ന കാലത്തോളം തുടരുന്ന പോരാട്ടവുമാണ് എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. വിശുദ്ധ ഖുർആനിന്റെ തിരുസുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് മൻഹജു സലഫ് അനുസരിച്ച് ഈ സമൂഹത്തിൽ പ്രബോധന പ്രവർത്തനം നടത്തുക എന്നതാണ് നാം ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്തം. ഇവിടെ ബഹുമാന്യനായ ടി പിയും ആദരണീയനായ മടവൂരും സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ മുജാഹിദികൾ വളരെ സന്തോഷത്തിലാണ്, വളരെ ആഹ്ലാദത്തോടെയാണ്, ഒത്തൊരുമയോടെയാണ് ഈ പ്രബോധന പ്രവർത്തനങ്ങളിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിടയിൽ അസ്വസ്ഥത സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട്, അടുത്ത മനസ്സുകളെ അകറ്റാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളുണ്ട്. സോഷ്യൽ മീഡിയകളിലൂടെ അതേപോലെ പ്രഭാഷണങ്ങളിലൂടെ മുജാഹിദികൾക്കിടയിൽ ഭിന്നിപ്പുണ്ടെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. മുജാഹിദികൾക്കിടയിൽ ഉണ്ടായ ഐക്യത്തിന്റെ അന്തസ്സത്തെ നശിപ്പിക്കുന്ന തരത്തിൽ പെരുമാറുന്ന പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. അത്തരം ആളുകളെയൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഐക്യത്തോടുകൂടി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. കാരണം നമ്മുടെ പണ്ഡിത നേതൃത്വം എടുത്ത തീരുമാനത്തിലാണ് നാം ഒരുമിച്ച് ചേർന്നിരിക്കുന്നത്. അവിടെ ഏതെങ്കിലും വ്യക്തികളുടെ അഭിപ്രായങ്ങൾക്കല്ല, ഏതെങ്കിലും വ്യക്തികളുടെ വീക്ഷണങ്ങൾക്കല്ല നാം സ്ഥാനം നൽകിയത്. വിശുദ്ധ ഖുർആനിനാണ്, തിരുസുന്നത്തിനാണ്. പ്രമാണങ്ങൾ പറയുകയും പ്രമാണങ്ങൾ ഉദ്ധരിക്കുകയും അതേ നാവുകൊണ്ട് തന്നെ ആ പ്രമാണങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് ആ പ്രമാണങ്ങളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ബുദ്ധിപരമായി കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്യുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണുവാൻ കഴിയും. മുജാഹിദ് പ്രസ്ഥാനം അത്തരം ആളുകൾക്കെതിരാണ്. ഇവിടെ നവോത്ഥാനത്തിന്റെ മുഖം മൂടി അണിഞ്ഞുകൊണ്ട്, ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ മുഖം മൂടി അണിഞ്ഞുകൊണ്ട് ജിന്നിനോട് സഹായാർത്ഥന നടത്തുന്നത് ശിർക്കല്ല എന്ന വിശ്വാസം പ്രചരിപ്പിക്കുന്ന, അതേപോലെ തന്നെ അടിച്ച ചികിത്സ മതപരമാണ് എന്ന വിശ്വാസം പ്രചരിപ്പിക്കുന്ന ആളുകളെയൊക്കെ തിരിച്ചറിയുവാനും അത്തരം ആളുകൾ ഒരുക്കുന്ന ഫിത്നകളിൽ നിന്ന് രക്ഷപ്പെടുവാനും നാം എല്ലാവരും കൂട്ടായി പരിശ്രമിക്കണം, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.